പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയത്തെ മൂന്നിടങ്ങളിൽ നാളെ രാവിലെ മുതൽ പക്ഷികളെ കൊല്ലും. വെച്ചൂർ 4-5 വാർഡുകളിലും കല്ലറ 1 ഐമനം 3 വാർഡുകളിലുമായാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. 35,000 പക്ഷികളെ വരെ കൊല്ലേണ്ടി വരുമെന്ന് ജില്ലാ കളക്ടർ പി കെ ജയശ്രീ വ്യക്തമാക്കി. 10 ദ്രുതകർമ്മ സേന ഇതിനായി പ്രവർത്തിക്കുമെന്നും 3 ദിവസത്തിനുള്ളിൽ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും കളക്ടർ പറഞ്ഞു. വ്യാപിക്കാതെ ഈ പക്ഷിപ്പനി കണ്ടെയ്ൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് 1 കിലോമീറ്റർ റേഡിയസിൽ ഇപ്പോൾ രോഗം കണ്ടെത്തിയ എപ്പിസെൻ്ററിൻ്റെ 1 കിലോമീറ്റർ റേഡിയസിലുള്ള താറാവുകളുടെ കണക്ക് എടുത്തു. അത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൈവശം കൃത്യമായ കണക്കുകളുണ്ട്. ഈ പക്ഷികളെ കള്ളിയുക അല്ലെങ്കിൽ പക്ഷികളെ തെരഞ്ഞുപിടിച്ച് നശിപ്പിക്കുക, കൊല്ലുക, അവരുടെ ശരീരം കത്തിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളിൽ ആദ്യത്തെ പടി. ഈ കള്ളിംഗ് പ്രവർത്തനം നാളെ രാവിലെ തന്നെ അടിയന്തരമായി ആരംഭിക്കുകയാണ്. ഒരാഴ്ച മുൻപ് അയച്ച സാമ്പിളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്ത് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം? ധന്യ, കഴിഞ്ഞ ജനുവരിയിൽ ആദ്യമായി ഇവിടെ കഴിഞ്ഞ തവണ ഈ വർഷം തന്നെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതാണ്. അന്നൊക്കെ ചെയ്ത അതേ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം വേഗത്തിൽ കടക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പക്ഷികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്, പരമാവധി 3 ദിവസം കൊണ്ട് ഈ പക്ഷികളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഇതിന് പ്രത്യേക ടീമിനെ നിയോഗിച്ചു കഴിഞ്ഞു. നാളെ മുതൽ ഏതാണ്ട് 10 ടീമുകൾ വിവിധ പഞ്ചായത്തുകളിലായി, 3 പഞ്ചായത്തും ഐമനവും വെച്ചൂരും ഒപ്പം തന്നെ ഉള്ള പഞ്ചായത്തുകളിൽ ഉള്ള പ്രവർത്തനം അവർ നടത്തുകയും ചെയ്യും. എന്തായാലും ഏതാണ്ട് 35,000 പക്ഷികൾ, 28,000 മുതൽ 35,000 വരെ പക്ഷികളെ കൊന്നൊടുക്കേണ്ടി വരും എന്നാണ്. അതായത് ഈ മേഖലയിലുള്ള താറാവുകൾ കൂടാതെ മറ്റ് കോഴികൾ അടക്കമുള്ള എല്ലാ പക്ഷികളെയും കൊന്നൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ദേശാടന കിളികളുടെ ഒരു വരവ് കാലം കൂടിയാണ്, ഒരുപക്ഷെ അങ്ങനെയാണോ ഈ പക്ഷിപ്പനി ഇവിടേക്ക് എത്തിയത് എന്ന സംശയം അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റു പക്ഷികൾ ഈ മേഖലകളിൽ ചത്തു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സാമ്പിളുകൾ എടുക്കാനും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ 3 പഞ്ചായത്തുകളെ കൂടാതെ കുമരകത്തും സ്വാഭാവികമായ രീതികളിൽ പക്ഷികൾ ചത്തൊടുങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട്. അവിടെ നിന്നുള്ള സാമ്പിളുകളും അയച്ചിട്ടുണ്ട്. ശരി, നന്ദി ശ്രീജിത്ത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.